കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനൽ സമുച്ചയ കൈമാറ്റത്തിൽ പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ടതിൽ ദുരൂഹതയെന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എംഡി രമേശ് അഴിമതിയിലെ പ്രധാന പ്രതി മന്ത്രി പിഎ മുഹമ്മദ് റിയാസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കരാർ അഴിമതി ആരോപിച്ച് യുവമോർച്ച നടത്തിയ ടെർമിനൽ വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഡി രമേശ്. സർക്കാരിന് കോടിക്കണക്കിന് രൂപ വാടക ഇനത്തിൽ വരുമാനം ലഭിക്കേണ്ട ടെർമിനലാണ് 30 വർഷത്തേക്ക് കോഴിക്കോട്ടെ സ്വകാര്യ വ്യവസായ ഗ്രൂപ്പിന് പാട്ടത്തിന് കൈമാറിയത്. ചതുരശ്രടിക്ക് 200 രൂപ വരെ വാടകയുള്ള സ്ഥലത്ത് നിലവിലെ കരാർ പ്രകാരം സർക്കാരിന് ലഭിക്കുക വെറും തുച്ഛമായ സംഖ്യ മാത്രം. ടെർമിനൽ അഴിമതിയിൽ സർക്കാരും പ്രതിപക്ഷവും പ്രതികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യപ്രതി മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു. ഇതിന് പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. ഈ അഴിമതിയിലെ പ്രധാനപ്പെട്ട പ്രതി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് ഈ കച്ചവടത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ താല്പര്യം എന്താണെന്ന് വഴി അറിയും. അതുകൊണ്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊടിയ അഴിമതിയാണ് ഈ വിഷയമായി ഉയർന്നു വന്നിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 3 മാസക്കാലത്തിനുള്ളിൽ നാം കേൾക്കാൻ തുടങ്ങുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഓരോന്നിനു പുറകെ ഓരോന്നായി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഗവൺമെന്റ് ആയി രണ്ടാം പിണറായി സർക്കാർ മാറുകയാണ്. കെഎസ്ആർടിസി ടെർമിനൽ വളയൽ സമരം ടെർമിനലിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ടി റനീഷ് ആദിക്ഷം വഹിച്ചു. ജനം കോഴിക്കോട്.